സിജോയുടെ റീ എൻട്രി കത്തിച്ച് കത്തിച്ച് കത്തിച്ചിട്ടേ ഞാൻ പോകണമെന്നാ പറയണത്. തീപ്പൊരിയല്ല എന്റെ കയ്യിലുള്ളത്, കാട്ടുതീയാണെന്ന് പറയുന്നുണ്ട് എന്റെ പൊന്നു. എന്ത് നടക്കുമെന്ന് കണ്ടറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിരേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ വെൽക്കം ബാക്ക്. വലിയ കാര്യത്തിൽ പാട്ടൊക്കെ ഇട്ട് അപ്പൊ ആൾക്കാർ ഓടി ഇറങ്ങി ഓടി എങ്ങോട്ട്? എൻട്രൻസിലേക്ക്. എല്ലാവർക്കും അറിയാം സിജോ ആയിരിക്കും എന്നുള്ളത്, ഏകദേശം ഊഹം കിട്ടിയിട്ടുണ്ടാവും. ഒന്നാതെ വീട് നിറഞ്ഞ് കവിഞ്ഞിരിക്കണം, ഒരാൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ദൈവമേ ഇവിടെ ഉള്ളത് കളിച്ചിട്ട് പോലും കണ്ടൻറ്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇനിയിപ്പോൾ സിജോയും കൂടെ വന്നു കഴിഞ്ഞാൽ പൂർത്തിയാവുന്ന രീതിയിൽ വാതിലങ്ങ് തുറക്കുകയാണ്. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ ബോർഡാണ് ഫ്രണ്ടിൽ വെക്കുന്നത്. സിജോ കയറി വരുന്നത് കൺഫെഷൻ റൂം വഴിയാണ് വരുന്നത്. കയ്യിലൊരു തീപ്പൊരിയുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു ഗിഫ്റ്റ് പോലത്തെ സംഭവം ഉണ്ട്, അതും കൊണ്ട് വരികയാണ്. വെൽക്കം ബാക്ക് സിജോ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നു. അവിടെ ഇരിക്കുകയാണ്. ലാലേട്ടൻ എൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എനർജി എൻ്റെ ലൈഫിൻ്റെ അവസാനം വരെ കൊണ്ടുപോകാനൊക്കെ പറ്റും. തീപ്പൊരിയായിട്ടല്ല, കാട്ടുതീയായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഇവിടെ കത്തിച്ച് 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 ഞാൻ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവരും വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു ആറ് പേര്. പക്ഷെ അത് കത്തിച്ച് നിർത്തണമെങ്കിൽ അതിന് പ്രത്യേക കഴിവ് വേണം. ഒരാഴ്ചയൊക്കെ കത്തിച്ച് നിൽക്കും, അടുത്ത ആഴ്ച ഉണ്ടല്ലോ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, വൈൽഡ് കാർഡുകളാണെങ്കിലും റീ എൻട്രി ആണെങ്കിലും അവർക്ക് പ്രത്യേക എനർജി വേണം അത് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. കാര്യം ആൾക്കാർ ഒരുപാട് പ്രതീക്ഷിക്കും, ആൾക്കാർ ഒരുപാട് വിചാരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഉടനെ നമ്മളെ അവർ താഴെയിടുകയും ചെയ്യും. കാര്യം അവർക്കായി വീട്ടിലുള്ളവർക്കായിരിക്കും പ്രിഫറൻസ് കിട്ടുക. വീട്ടിൽ ഡേ വൺ തൊട്ട് നിന്നവർ വേരുറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ പോയിട്ട് കുലുക്കി തറയിടുന്നവരാണ് ഈ റീ എൻട്രികളും വൈൽഡ് കാർഡുകളും. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈൽഡ് കാർഡുകളെ പെട്ടെന്ന് തറയിലെടുത്തങ്ങിടും. അവിടെ പോയിട്ട് വൈൽഡ് കാർഡുകൾക്ക് അവരെ കുലുക്കാൻ പറ്റിയാൽ ഒരു പറ്റം ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് കിങ്ങോ ക്യൂവിനോ ഒന്നും ആവാത്ത സ്ഥിതിക്ക് നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നിൽക്കണം, കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വൈൽഡ് കാർഡാണെങ്കിൽ റീ എൻട്രിക്കും അവരുടെ ഇരട്ടി പവറോട് കൂടി പോയിട്ട് അവിടെ ചെന്ന് കയറിയിട്ട് പവർ കാണിച്ചാൽ പോരാ, അവിടെ നിൽക്കുന്ന ഇനിയുള്ള 50 ദിവസം ആ പവറിൽ നിൽക്കണം. എന്നാലേ ജനങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ. ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 25 ദിവസം സിജോ കളിച്ചാൽ മതി, സിജോയുടെ കൂടെ ആൾക്കാരുണ്ടാവും. കളിക്കുന്ന എങ്ങനെ? അവരെ ഇളക്കണം, അവരുടെ വേരനക്കണം. അനക്കിയാലേ ഫലമുള്ളൂ. അവിടെ പോയിട്ട് അവരുടെ കൂടെ പോയിരുന്ന് ആ എന്തെന്ന് ഞാനും പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈച്ച അടിച്ചിട്ട് 2 ദിവസം കളിക്കും. അത് കഴിഞ്ഞ് കുറഞ്ഞു പോയാൽ നടക്കത്തില്ല. അപ്പോൾ തീപ്പൊരിയായിട്ടാണല്ല, കാട്ടു തീയായിട്ടാണ് വന്നേക്കുന്നത്. ട്വിസ്റ്റുകളുടെ പൂരം വരാൻ പോകുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ. എന്തൊക്കെ ആയിരിക്കും അത്, താങ്ങാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? കണ്ടറിയാം. അപ്പോൾ സിജോയുടെ വാചകം വഴി മാത്രമല്ല ഗെയിമാണ് കാണാൻ പോകണം നമ്മൾ. ആ ഗെയിം കാണട്ടെ, കാണിക്കാൻ പറ്റട്ടെ, അത് ഈ ബിഗ് ബോസിനെ ഇളക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.